നമസ്കാരം. രാമായണ തത്വം ഭാഗം 76, രാമഗീത ശ്ലോകം 14. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്ലോകം 14 രാമഗീത. ഉത്തര രാമായണത്തിൽ നിന്നാണ് ഇത്. തസ്മാൽ ത്യജേൽ കാര്യമശേഷസു കാര്യമശേഷദസുധി വിദ്യാവിരോധാന്ന സമുച്ചയോ ഭവേൽ ആത്മാനുസന്ധാനപരായണ സദാ നിവൃത്തസർവേന്ദ്രിയവൃത്തിഗോചരാ. ഒരു പ്രാവശ്യം കൂടിയും പാരായണം ചെയ്യാം. തസ്മാൽ ത്യജേൽ കാര്യമശേഷദസുധി വിദ്യാവിരോധാന്ന സമുച്ചയോ ഭവേൽ ആത്മാനുസന്ധാനപരായണ സദാ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിഗോചരാ. ചിലതിനെ സ്വീകരിക്കുമ്പോൾ ചിലതിനെ തള്ളേണ്ടി വരും. ചിലതിനെ തള്ളിയാൽ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ചുരുക്കം അത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് വേണ്ടു വിചാരം ചെയ്യാം അർത്ഥത്തിൻ്റെ സാരം. അതുകൊണ്ട് വിവേകിയും ബുദ്ധിമാനുമായ സാധകൻ നിത്യനൈമിത്തികാഗന്തുക്കളായ മൂന്ന് കാര്യമാണ്. നിത്യം, നൈമിത്തികം, നൈമിത്തികം, ആഗന്തുക്കൾ, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അത് പറയാം. എല്ലാ കർമ്മങ്ങളെയും അവശ്യം ഉപേക്ഷിക്കുക തന്നെ വേണം. വിവേകിയും ബുദ്ധിമാനുമായ സാധകൻ നിത്യനൈമിത്തികാന്തുക്കളായ എല്ലാ കർമ്മങ്ങളെയും അവശ്യം ഉപേക്ഷിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിനെ ഉപേക്ഷിച്ചാലേ, ഭൗതികതേനെ പിന്നെ തിരസ്കരിച്ചാലേ ആധ്യാത്മികത സസ്റ്റെയിൻ ചെയ്യുള്ളൂ, സസ്റ്റെയിൻ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അത് ജ്ഞാനത്തിന് വിരുദ്ധമാണ്. ജ്ഞാനത്തിന് വിരുദ്ധമായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒഴിവാക്കണം. തല ഉയർത്തി നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ചുരുക്കി പറഞ്ഞാൽ കർത്തവ്യബുദ്ധിയും കർത്തൃത്വബോധവും ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ജ്ഞാനമുണ്ടാവാൻ വയ്യ. ഈ ഇൻ ജനറൽ ആട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ആരെയും വേദനിപ്പിക്കാൻ പറയില്ല. രാഷ്ട്രീയത്തിൽ എന്താ പ്രശ്നം? രാഷ്ട്രീയത്തിലെ വികാരജീവികളാണ്, വിചാരജീവികളില്ല. വിചാരജീവികളുണ്ട് അതിൽ, അപ്പർ കാഡറിൽ. പക്ഷേ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കാണെന്ന് പറയാന്നല്ലാണ്ട് വ്യക്തിപരമായ ഡെവലപ്മെൻ്റ്, അവരുടെ ബാലൻസ് ഷീറ്റ് ഇങ്ങനെ വീർക്കുന്നല്ലാതെ കൊണ്ട് മറ്റുള്ള കാര്യത്തിലൊന്നുമില്ല. പബ്ലിക്കിന് എന്ത് അനുകൂലം കിട്ടണോ നിസ്സാര, പറയാൻ വലുതാണ്. നിങ്ങൾ ഏതൊരു എം എൽ എയുടെ എം പിയുടെ കാര്യം എടുത്താൽ ആലോചിച്ച് നോക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം കർത്തവ്യബുദ്ധിയും കർത്തൃത്വബോധവും ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ജ്ഞാനമുണ്ടാവാൻ വയ്യ. പിന്നെ കർമ്മം ജ്ഞാനത്തിന് സഹായമാണെന്നും അതിനാൽ കർമ്മത്തെയും ജ്ഞാനത്തെയും ഒന്നിച്ച് തന്നെ സേവിക്കണമെന്ന് പറയുന്നതും ഒരിക്കലും ശരിയല്ല. ഇരുട്ടും വെളിച്ചവും ഒന്നിച്ച് കൂടിച്ചേർന്ന ഒരിടത്ത് നിൽക്കാൻ വയ്യെന്നുള്ളത് എപ്രകാരമോ, അതുപോലെ കർമ്മവും ജ്ഞാനവും ഒന്നിച്ച് ഒരാളിൽ ഉണ്ടാവാൻ സാധ്യമല്ല. അറിവ് കൂടുന്തോറും ചിന്തനങ്ങൾ കൂടും. ചിന്തിക്കുമ്പോൾ നമ്മളറിയില്ല, ചാരുകസാലയിലിരുന്നാലും ആംചെയറിലിരുന്നാലും ബെഡിൽ കിടന്നാലും തൂണ് ചാരി ഇരുന്നാലും ചുമര് ചാരി നിന്നാലും. അതാണ്. അപ്പോൾ അതുപോലെ കർമ്മവും ജ്ഞാനവും ഒന്നിച്ച് ഒരാളിൽ ഉണ്ടാവാൻ സാധ്യമല്ല. അതിനാൽ മുമുക്ഷുവായ സാധകൻ സകല കർമ്മങ്ങളെയും കേവലം ഉപേക്ഷിച്ച് ഇന്ദ്രിയ വൃത്തികൾക്ക് അഗോചരമായ ആത്മസ്വരൂപത്തെ അനുഭവിക്കാം. ആത്മസ്വരൂപത്തെ അനുഭവിക്കാം, പക്ഷേ തൊട്ടു നോക്കാൻ പറ്റില്ല, ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റില്ല. എപ്പോഴും അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം എപ്പോഴും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പിന്നെ ഒരു തലനാരിഴയ്ക്ക് ക്രാക്ക് ഉണ്ടായാൽ അത് മതി വേദനയ്ക്ക്. ഇത്ര വലിയൊരു ശരീരത്തിൽ
തലനാര ഇടയ്ക്കൊരു ക്രാക്ക് എല്ലിന് വന്ന എന്താ കുഴപ്പം ചോദിച്ചാൽ വേദന ഉണ്ടാവും, അത് തന്നെ. അത് സഹിക്കാൻ വയ്യാത്തുള്ളത് 6 ആഴ്ച പ്ലാസ്റ്റർ ഇടണത്. അതേപോലെ അടുത്ത ശ്ലോകം നോക്കുക, ശ്ലോകം 15 രാമഗീത. യാവശ്ചരീരാദിഷ്ടമയാ മായയാത്മധീ താവത് വിധേയോ വിധിവാദ കർമ്മണാം നേദീതി നേദീതി ന ഇതി ന ഇതി എന്നാണ് നേദീതി വാക്യൈരഖിലം നിഷിദ്ധ്യ തജ്ഞാത്വാ പരമാത്മനം അധത്യജേൽ ക്രിയാ. എന്താ അതിനർത്ഥം? കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് ജ്ഞാനത്തിൽ ദൃഢത കിട്ടിയതിന് ശേഷമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഏയ് ഭാഗ രാമഗീതയിൽ പോലുള്ള കർമ്മം ചെയ്യണ്ട, ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകണില്ല, ഞാൻ കോളേജിൽ പഠിക്കണില്ല എന്ന് പറയരുത്. എപ്പോഴാണ് കർമ്മം ചെയ്യേണ്ടത് നിർത്തേണ്ടത്? ജ്ഞാനത്തിൻ്റെ ദൃഢത കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആത്മാനുസന്ധാനം കൈവരിച്ചാൽ, ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കൈവരിച്ചാൽ, ഉള്ള വിദ്യ കൈവരിച്ചാൽ കർമ്മം നിർത്താം. ഇപ്പം ഞാൻ 60 വയസ്സ് വരെ കർമ്മം ചെയ്തു, ഇപ്പം 2 കൊല്ലമായിട്ട് കർമ്മം ചെയ്യണില്ല. അത് പറഞ്ഞാൽ സമ്പാദിക്കാനുള്ളത് മെറ്റീരിയലിസ്റ്റിക്. പക്ഷെ 95 മുതൽ തന്നെ ഒരു വാർ ഫൂട്ടിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു, ആധ്യാത്മികതയിൽ 95 മുതൽക്ക് ഒരു നിമിഷം റെസ്റ്റ് ഇല്ലാതെ ഉണ്ട്. അതിപ്പോഴാണ് എൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം ശരാശരി നമ്മൾ 4 എപ്പിസോഡ് അല്ലേ, രാമായണ തത്വം, ഭഗവത്ഗീത, പിന്നെ നാരായണ ജപം, ഒരു സുപ്രഭാതം. എന്താ ഇതിൻ്റെ ഗുണം? ലൈക്ക് മൈൻഡഡ് ആൾക്കാർക്ക് സ്വസ്തി സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കുണ്ടല്ലോ, നമുക്കുള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ താല്പര്യത്തിലേ ഉള്ളൂ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് ജ്ഞാനത്തിൽ ദൃഢത കിട്ടിയതിന് ശേഷമാണ് പ്രത്യേകം ഓർമ്മിക്കണം. ശരിക്കും ഈ ഒരു വരി ഇതിൻ്റെ മുമ്പത്തേലെ പറയണം, എന്നാലേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഇല്ലാതെയിരിക്കുള്ളൂ. അപ്പോൾ പറയണോ, ഏതുവരെ മായാമോഹം കൊണ്ട് ശരീരാദി അനാത്മവസ്തുക്കളിൽ ആത്മബുദ്ധിയുണ്ടോ? ഇവിടെ 2 വാക്ക് ഉപയോഗിക്കണ്ടായി. ശരീരം അനാത്മവസ്തുവാണ്, ആത്മാവ് ജഡവസ്തുവല്ല. ഇത് പറയുമ്പോഴേക്കും അല്പനർത്ഥം കിട്ടി കൂടുതൽ ചില ആൾക്കാരുണ്ട്. അയ്യോ, എല്ലാം ആത്മാവാണ്. ഇതൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ആരുടെയും ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരവരുടെ ഇൻ്റലിജൻസ് അവരവർക്ക് ഉപകാരമാവണം, അല്ലാണ്ട് മറ്റുള്ളവർക്ക് മാത്രം ഉപകാരമായാൽ പോരല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ, അവരവരെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവന്ന ആനന്ദ നിർവൃതി അനുഭവിക്കുമ്പോഴേ മറ്റുള്ളവരെ ഒന്ന് ഇളക്കി അയാൾക്കും കൂടി ആവട്ടെ എന്നുള്ള ഒരു ഈശ്വരീയ ചിന്ത വിഭാവനം ചെയ്യാണ്. സ്വാർത്ഥ താല്പര്യമല്ല ഇവിടെ, സ്വാർത്ഥമല്ല, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതായത് ദെർ ഈസ് എ പ്രോവർബ് ഇൻ മിലിട്ടറി, വി ഡോണ്ട് വാണ്ട് കമാൻഡേഴ്സ്, വി വാണ്ട് സോൾജിയേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞ എന്താർത്ഥം? കമാൻഡേഴ്സ്, അവർ സോൾജിയേഴ്സിൻ്റെ പിന്നിലാണ്. കമാൻഡേഴ്സ് അവർ സെക്യൂർഡ് പ്ലേസിൽ നിന്നാണ് ഇൻസെക്യൂർഡ് പ്ലേസിലുള്ള സോൾജിയേഴ്സിനെ ആക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സോൾജിയേഴ്സാണ് യുദ്ധം വിജയിപ്പിക്കുന്നത്, കമാൻഡേഴ്സ് അല്ല. എന്നാൽ കമാൻഡേഴ്സ് വേണം. അപ്പോൾ അതൊക്കെ ഈഫൻ ബട്ട് പറഞ്ഞ മാതിരിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തോ ആവട്ടെ, അപ്പം ഇവിടെ പറഞ്ഞതിന് താല്പര്യം, ഏതുവരെ മായാമോഹം കൊണ്ട് ശരീരാദി അനാത്മവസ്തുക്കളിൽ ആത്മബുദ്ധിയുണ്ടോ അതുവരെ വേദോത്തങ്ങളായ വിഹിതകർമ്മങ്ങളെ അവശ്യം ചെയ്യണം. പക്ഷേ ഈ ഒരു ഈ വാക്ക് പ്രയോഗം വളരെ ഇഷ്ടമായി. വേദോക്തങ്ങളായ, വേദത്തിൽ പറഞ്ഞതായ കടമകളും കടപ്പാടുകളും ഒരു സമയത്തും നിറവേറ്റാതെ ഉണ്ടിരിക്കരുത്. ഏ, ഞാൻ സന്യാസിയാണ്, എനിക്കെന്താ അച്ഛൻ, എനിക്കെന്താ ഒക്കെ തിരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്നൊക്കെ പറയും. അങ്ങനെയല്ല പറയേണ്ടത്. അച്ഛനും അമ്മയ്ക്കും നാം ചെയ്ത് തീർക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്യണം. ഒരു മകനെ ഉള്ളൂ വിചാരിക്കുക, അയാളെ സന്യാസിക്കണമെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. കാരണം എന്താ, അയാൾ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇവരെന്ത് വേണം, അവരേനെയും കൂടി സന്യാസിവൃത്തിയിലേക്ക് കൊണ്ടിട്ട് ആശ്രമത്തിലെ ഇവരെ ഉപചരിച്ചുകൊണ്ടിരിക്കുക. കേമത്തരാണത്. അല്ലാണ്ട്
ആ നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം, ഞാൻ സന്യസിക്കാൻ പോകണം. എന്തിനാ സ്വത്ത് സന്യസിക്കണേന്ന്? സന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വയം ആർജിച്ചതൊക്കെ ത്യജിക്കുക എന്നാണ്, അതാണ്. പണ്ട് വാൽമീകിനെ പോലെ അല്ലെങ്കിൽ പിന്നെ മൈത്രേയനെ പോലെ ആർക്ക്, അവരൊക്കെ എ സി റൂമുകളല്ല താമസിച്ചിരുന്നത്, അതാണ്. അവർക്കൊരു പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിതിന് വരുന്നത്. അപ്പം ഇന്നത്തെ സന്യാസവും പണ്ടത്തെ സന്യാസവും കൂടി വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് ഉപാധികളോട് കൂടിയിട്ടുള്ള സന്യാസമാണ്. അങ്ങനെ പോട്ടെ. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ ഇവിടെ? അതായത് മായാമോഹം കൊണ്ട് ശരീരാദി അനാത്മവസ്തുക്കളിൽ ആത്മബുദ്ധി ഉണ്ടോ, അതുവരെ വേദാന്തങ്ങളായി വിഹിതകർമ്മങ്ങളെ അവശ്യം ചെയ്യണം. എന്നാൽ നേതി നേതി വാക്യം കൊണ്ട് അനാത്മവസ്തുക്കളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് പരമാത്മാവിൽ ആത്മബുദ്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. ഹു ആം ഐ എന്നുള്ളത് വകതിരിവോടുകൂടി തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എല്ലാം ത്യജിക്കപ്പെടുക തന്നെ വേണം. സർവോപാധി വിനിർമുക്തമായ ആത്മസ്വരൂപത്തെ, ആ വാക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കണം, സർവ ഉപാധി വിനിർമുക്തമായ, ഉപാധികളില്ലാതെ കണ്ട്, ദർ ഇസ് നോ കണ്ടീഷണൽ ക്ലോസ് ഇൻ ബിറ്റ്വീൻ ദി ആത്മ ആൻഡ് ബോഡി, ഇൻ ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ആത്മ, അതാ. അപ്പോൾ സർവോപാധി നിർമുക്തമായ ആത്മസ്വരൂപത്തെ ഒരു നിമിഷവും വിടാതെ അനുസന്ധാനം ചെയ്യുക തന്നെയാണ് പിന്നീട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ആത്മസാക്ഷാത്കാരവും സംസാരമുക്തിയും സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടി നോക്കാം. ശ്ലോകം 16. യഥാ പരമാത്മാ ആത്മവിഭേദഭേദകം വിജ്ഞാനമാത്മന്യവഭാധി ഭാസ്വരം തദൈവ മായാ പ്രവലീയതഞ്ഞ സാ സകാരക കാരണമാത്മസംസൃതേ. ഒരു പ്രാവശ്യം കൂടി ആ ശ്ലോകം നോക്കാം. യഥാ പരാത്മാത്മവിഭേദഭേദകം വിജ്ഞാനമാത്മന്യവഭാധി ഭാസ്വരം തദൈവ മായാ പ്രവലീയതേ അന്യ സാ സകാരക കാരണമാത്മസംസൃതേ. എന്താണ് ഇതിനർത്ഥം? എപ്പോൾ ജീവാത്മ പരമാത്മാക്കൾക്ക് ഭേദമില്ലാത്തതായി തീരുന്ന അഭേദസ്വരൂപവും ഭേദമില്ലാത്ത സ്വരൂപവും നിർമ്മലവുമായ അദ്വൈതജ്ഞാനം വ്യക്തമായി സ്ഫുരിക്കുന്നുവോ, അപ്പോൾ ജീവന് സംസാരകാരണമായ മായാശക്തി തൻ്റെ എല്ലാ ഘടകങ്ങളോടും കൂടി ലയിച്ച് ഇല്ലാതായിത്തീരുന്നു. അതാണ് പരോക്ഷമായ അദ്വൈതജ്ഞാനത്തെ സാധകൻ നിരന്തര അനുഷ്ഠാന ശക്തി കൊണ്ട് അപരോക്ഷമാക്കുമ്പോൾ ജ്ഞാ